എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടേതായിട്ടുള്ള ഏതാണ്ട് 1000 വിവിധ പ്രോഗ്രാമുകളും സ്കീമുകളും ഇന്ന് ആധാർ അധിഷ്ഠിതമാണ്. ഇവയിൽ ഒട്ടുമിക്ക ആപ്ലിക്കേഷനുകൾക്കും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP നിർബന്ധമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഏതാണെന്ന് അറിയാതെ വരിക സ്വാഭാവികമാണ്. ഇന്നിവിടെ നോക്കുന്നത് അങ്ങനെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നാണ്. ആധാറുമായി ബന്ധപ്പെട്ട് ഓൺലൈനായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ചാനലിൽ ലഭ്യമായ വീഡിയോകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവയെല്ലാം ആധാർ റിലേറ്റഡ് വീഡിയോസ് എന്നൊരു പ്ലേലിസ്റ്റായി ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. വീഡിയോ നേരത്തെ ചെയ്തിരുന്നതാണ്. പ്രോസസ്സിങ്ങിൽ മാറ്റം വന്നതുകൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇത് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. മൊബൈലിൽ ഗൂഗിൾ എടുത്തതിന് ശേഷം മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. സൈറ്റ് അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ഇമെയിൽ മൊബൈൽ എന്ന് കാണാം. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ളത് ഓട്ടോമാറ്റിക് ഡീഫോൾട്ട് എനേബിൾ ആയിട്ടുണ്ടായിരിക്കും. മെയിൽ ID കൊടുത്തും ചെയ്യാവുന്നതാണ്. ഇവിടെ ആദ്യം നമ്മൾ 12 ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇത് വർക്കാവുന്നതായിട്ട് കാണുന്നില്ല. സിസ്റ്റത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്തും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് എൻറോൾമെൻറ്റ് ടൈമിലോ അതിന് ശേഷമോ നമ്മൾ ആധാറിൽ കൊടുത്തിരിക്കാൻ സാധ്യതയുള്ള മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒന്നിലധികം മൊബൈൽ നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. ഏത് നമ്പറാണ് ആധാറിൽ കൊടുത്തിരിക്കുന്നതെന്ന് ഫാമിലിയിലെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ സഹോദരങ്ങളുടെയോ ഒക്കെ മൊബൈൽ നമ്പർ കൊടുത്ത് ഇതിനായിട്ട് സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഡബിൾ ആരോയിൽ പ്രസ് ചെയ്താൽ അത് മാറി വരുന്നതാണ്. മുഴുവനും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ സെൻഡ് OTP എന്നുള്ളത് എനേബിളായി വരും. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ മൊബൈൽ നമ്പർ യു ഹാവ് എൻറ്റേഡ് ഡസ് നോട്ട് മാച്ച് വിത്ത് അവർ റെക്കോർഡ്സ് എന്നാണ്. ഇവിടെ മൊബൈൽ നമ്പർ തെറ്റാണ്. ആധാറിൻ്റെ ഡേറ്റാ ബേസിൽ ഈ ഒരു നമ്പർ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് വീണ്ടും നമുക്ക് സംശയമുള്ള നമ്പർ നേരത്തെ പറഞ്ഞതുപോലെ മാറി മാറി ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് OTP കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ നമ്മൾ ശരിയായ നമ്പർ കൊടുത്ത് സെൻഡ് OTP കൊടുത്താൽ മുകളിൽ ഒരു പച്ച നിറത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരികയും ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആണെന്ന് കാണിക്കുകയും ചെയ്യും. ഇവിടെ ഓൾറെഡി വെരിഫൈഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. വെരിഫൈഡ് അല്ലാത്തവർക്ക് മൊബൈലിലേക്ക് OTP വരികയും തൊട്ട് താഴെ ഒരു ലിങ്ക് വരികയും ആ ലിങ്കിൽ ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ചിലപ്പോൾ നമ്മൾ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ശരിക്ക് വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കാണാം. അതൊക്കെ ഇങ്ങനെ വെരിഫൈ ചെയ്ത് കൊടുക്കാത്ത മൊബൈലുകളിലാണ് ആ OTP വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ ഏത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഡസ് നോട്ട് മാച്ച് വിത്ത് അവർ റെക്കോർഡ്സ് എന്നുള്ള റിസൾട്ടാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പരീക്ഷിക്കാൻ പറ്റിയ മറ്റൊരു കാര്യമുണ്ട്. ആദ്യകാലത്തൊക്കെ ലാൻഡ് ഫോൺ നമ്പറാണ് ആധാറിൽ കൊടുക്കാറുണ്ടായിരുന്നത് ചിലരെങ്കിലും. അങ്ങനെ കൊടുത്തിട്ടുള്ളവർക്ക് അതാണോ എന്ന് പരീക്ഷിക്കാൻ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ മൊബൈൽ നമ്പറിന് പകരം അവിടെ ലാൻഡ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ലാൻഡ് ഫോൺ നമ്പറിൻ്റെ കോഡ് സഹിതമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 0 കൊടുക്കേണ്ട കാര്യമില്ല. എനിക്കിവിടെ കൊല്ലം ജില്ല 0474 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ 0 ഒഴിവാക്കി ബാക്കിയുള്ള ലാൻഡ് ഫോണിൻ്റെ 10 ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെൻഡ് OTP കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ മുകളിൽ കാണാം വെരിഫിക്കേഷൻ OTP സെൻഡ് സക്സസ്ഫുള്ളി എന്ന്. പക്ഷേ നമുക്ക് ഈ OTP കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ലാൻഡ് ഫോൺ ആയതുകൊണ്ട് SMS എടുത്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് വെരിഫൈഡ് അല്ലാത്ത മൊബൈലിലേക്ക് ഇങ്ങനെ OTP വന്നാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് നമുക്ക് വെരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു തരത്തിലും മൊബൈൽ നമ്പർ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആധാർ ഉടമ അക്ഷയ കേന്ദ്രം പോലുള്ള ആധാർ സേവന കേന്ദ്രത്തിൽ നേരിട്ട് പോയി ബയോമെട്രിക് ഡീറ്റെയിൽസ് കൊടുത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.